കോട്ടാ കുരുക്ഷേത്രം തത്സമയം 20-ാം ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പേരൂർക്കടയിൽ നിന്നാണ് തത്സമയം കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ട് കുരുക്ഷേത്രം തത്സമയം ആരംഭിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും. വെൽക്കം. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് തിരുവനന്തപുരം ലോക്സഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവെയുള്ള വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ച മണ്ഡലം, അപ്രതീക്ഷിത കാലിടർച്ചകൾ കൊണ്ട് കവിയെ തോൽപ്പിച്ച മണ്ഡലം, ഒപ്പം കിഷമേനെ പോലെയുള്ള ഡിപ്ലോമാറ്റിക്കുകളെ തിരഞ്ഞെടുത്തയച്ച മണ്ഡലം. ഈ മണ്ഡലം തുടർച്ചയായി 3 തവണ ശശി തരൂരിനോടൊപ്പമാണ് നിൽക്കുന്നത്. 4-ാം ഊഴത്തിനിറങ്ങുന്ന ശശി തരൂരിനെ നേരിടാനെത്തുന്നത് പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും. കരുത്തുറ്റുള്ള തമ്മിലുള്ള മത്സരം. തിരുവനന്തപുരത്ത് ആരുടെ വിജയത്തിലാണ് പരിസമാപ്തിയിലേക്ക് എത്തുക? തിരുവനന്തപുരം മണ്ഡലത്തിൽ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾക്കൊപ്പം അതിഥികളായി ചർച്ചയിൽ ചേരുന്നത് CPI-ൽ നിന്നും ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് KS അരുൺ, UDF-ൽ നിന്നും ശ്രീ ശബരിനാഥൻ, ഒപ്പം BJP NDA-യിൽ നിന്നും യുവരാജ് ഗോകുൽ, ഒപ്പം 3 മുന്നണികളിലെയും വോട്ടർമാരും പ്രവർത്തകരും നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ഞാൻ ശബരിനാഥൻ നിന്ന് തുടങ്ങാം. ശബരിനാഥൻ, 4-ാം ഊഴം തേടിയാണ് ശശി തരൂർ എത്തുന്നത്. ശശി തരൂർ എത്തുമ്പോൾ ഇത്തവണ നേരിടാൻ പോകുന്നത് പന്നിൻ രവീന്ദ്രനെയാണ്. 2004-ൽ വിജയിച്ചു കയറിയ പന്നിൻ രവീന്ദ്രൻ. അപ്പോൾ പന്നിൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തിൽ എല്ലാവർക്കും പരിചിതനാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്ര സഹമന്ത്രി കൂടി എത്തുന്നു. മോദിക്ക് അനുകൂലമായ തരംഗമുണ്ട് എന്നതാണ് BJP പ്രചരണം. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ശശി തരൂരിന് 4-ാം ഊഴം ഉറപ്പിക്കാനാവുക? എന്തുകൊണ്ട്? ആദ്യമായി തന്നെ എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു 20 ആളുകളുടെ പേര് ഇന്ത്യ ഒട്ടാകെ എടുക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ഞാൻ പറയും, ഡോക്ടർ ശശി തരൂർ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. ഡോക്ടർ ശശി തരൂർ 2009-ൽ MP കഴിഞ്ഞ 3 ടേമുകൾ 15 വർഷമായി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടും ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഫാക്ടറായി ഡോക്ടർ തരൂരിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം വിഷയത്തിലെടുത്തിട്ടുള്ള സ്റ്റാൻഡുകൾ കോവിഡ് സമയത്ത് പോലും ഒരുപക്ഷെ മറ്റൊരു MP ചെയ്യാത്ത രീതിയിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ അന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കേണ്ടി വന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതായത് നാടിനൊരു ആപത്തുണ്ടായപ്പോൾ അതിൽ എല്ലാവിധമായിട്ടുള്ള തൻ്റെ കോൺടാക്റ്റും സ്വാധീനം ഉപയോഗിച്ച് മരുന്ന് പോലും എത്തിക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പം അങ്ങ് ഡോക്ടർ തരൂരിൻ്റെ അനന്തപുരിയുടെ ശബ്ദമാണ്, ഇന്ത്യയുടെ ശബ്ദമാണ്, തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേക്കേണ്ട ഒരു ശബ്ദമാണ് ഡോക്ടർ തരൂറിൻ്റെ എന്നുള്ളത് തിരുവനന്തപുരത്തുള്ള വളരെയധികം പൗരബോധമുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ UDF ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ശശി തരൂർ പോയത്. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ശബരിത. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ അരുൺ വിശ്വപൗരനല്ല വിശ്വസിക്കാവുന്ന പൗരനാണ് പന്നിൻ രവീന്ദ്രൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് അതിനകത്തൊരു ദുസൂചനയുണ്ടല്ലോ. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശബരി സൂചിപ്പിച്ചത് രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് തരൂർ വ്യത്യസ്തനാകുന്നു എന്നാണ്. ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ്സിന് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടുകളാണോ? ഈ സമീപ ദിവസങ്ങളിലാണ് മാതൃഭൂമി ചാനലിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ആങ്കർ ചോദിക്കുകയാണ്, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്? സംശയമില്ലാതെ തരൂരിൻ്റെ മറുപടി വന്നു, അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റാര്? നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കില്ലേ? ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ അല്ല, അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ ആ ചോദ്യം കൂടി ഉണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മുന്നണി ആ സമയത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തും ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ തരൂര് അല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുക, പക്ഷെ തരൂർ അംഗീകരിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ. തരൂർ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. തരൂർ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് നിന്ന് അതേപടി എടുത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടു വച്ചിരുന്നെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ, ഈ അപകടം നിങ്ങൾക്കുണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടാണോ ഇത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. തരൂരിന്റെ ഈ നിലപാട് കോൺഗ്രസ് പിന്തുടരുന്നുണ്ട്, ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം.
ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് തരൂരിന് ചെയ്യുന്ന വോട്ട് അത് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ. പക്ഷേ അദ്ദേഹം ബി ജെ പി എത്ര ശക്തമായി അദ്ദേഹത്തെ വേട്ടയാടിയിട്ടും ഒരു ചാനൽ അദ്ദേഹത്തിന് പിന്നാലെ നടന്ന് വേട്ടയാടിയിട്ടും ശശി തരൂർ കുലുങ്ങിയില്ല. പക്ഷെ അതേ ഘട്ടങ്ങളിലേക്ക് അദ്ദേഹം കേസിൽ നൂരാൻ ഒരു ഒറ്റ വാചകം മതിയായിരുന്നു, എസ് എന്ന് മൂളിയ മതിയായിരുന്നു. അദ്ദേഹം ബി ജെ പി ഇരുന്നേനെ ബി ജെ പിയിൽ എത്തുക മാത്രമല്ല ജയശങ്കറിനേക്കാൾ മുൻപ് വിദേശകാര്യമന്ത്രിയുമാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം നേരിട്ട് ബി ജെ പിയിലേക്ക് പോയില്ല എന്നത് ഒഴിച്ചാൽ ബി ജെ പിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിൽ ഇപ്പോഴും വളരെ സുദൃഢമായി തന്നെ തുടരുന്നു. ബി ജെ പി അപകടാവസ്ഥയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയെ സംരക്ഷിക്കുന്ന ഉദ്യമം രാഷ്ട്രീയമായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് ശശി തരൂർ. ആദ്യത്തെ ഭേദഗതി നിർദ്ദേശിച്ച് ശക്തമായി സംസാരിച്ചു, പക്ഷേ ആ ഭേദഗതി നിർദ്ദേശിച്ചു എന്നത് മാത്രമേ ഉള്ളൂ, അത് പാർലമെന്റിൽ അതിന്റെ വോട്ടെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ എം പിമാരും സി എ വിഷയത്തിനെതിരെ വോട്ട് ചെയ്തു. നിങ്ങളുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞു നെടുമങ്ങാട് ഞാൻ ഇന്നലെ അത് വിശദീകരിച്ചതാണ്. പക്ഷെ താങ്കളെ പോലുള്ള ഒരു ഉത്തരവാദിത്വപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പറയുന്ന ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് സീറ്റിലും ഞങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയോ സോണിയാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ദേശീയ തലത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഒരു മുഖ്യ വിഷയമായി ഉയർത്തിക്കാട്ടി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ? വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞു പോകണം. താങ്കൾ നേരത്തെ പറഞ്ഞു സി എ എയുടെ ഭേദഗതി സമയത്ത് December 9 യു കോൺഗ്രസിൽപ്പെട്ട എം പിമാർ ആരും ഡിവിഷൻ ആവശ്യപ്പെട്ടിട്ടും വോട്ട് ചെയ്തില്ല എന്ന്. അത് പച്ചക്കള്ളമല്ലേ? ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ അവർ കൈക്കൊണ്ട നിലപാട് എന്തായിരുന്നു നമ്മൾ കണ്ടു. പാർലമെന്റിനുള്ളിൽ ഏറ്റവും ശക്തമായി സി ഐ ഐ പിന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും ഉറച്ച ശബ്ദം എണ്ണത്തിൽ പരിമിതമാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഞാൻ പറഞ്ഞെന്താ, ഇന്ത്യയിലെ പാർലമെന്റിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണ്. ആ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിന് ഒറ്റ കാര്യമുള്ള നമ്മൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ, താങ്കൾ പറഞ്ഞതുപോലെയുമല്ല. ഈ സി എ വിഷയത്തിൽ കോൺഗ്രസ് വോട്ട് രേഖപ്പെടുത്തി, ഭേദഗതികൾക്ക് വോട്ട് രേഖപ്പെടുത്തി, ശക്തമായ പ്രതിഷേധ ശബ്ദമായിരുന്നു, ഭേദഗതികൾ അവതരിപ്പിച്ചു. 80 പേരുടെ കൂട്ടത്തിൽ നോസ് എന്ന് പറഞ്ഞ 80 പേരുടെ കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 52 കോൺഗ്രസ് എംപിമാരും ഉണ്ട് സാർ. ഡോക്ടർ അരുൺ, ഡോക്ടർ അരുൺ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം പുറപ്പെടുവിച്ച് അതൊരു നിയമമായി മാറിയല്ലോ. ഇന്നിപ്പോ എത്ര ദിവസമായി? എന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ ഒരു ശബ്ദം ഇന്ത്യയിൽ ഉയർന്നില്ല. എന്തുകൊണ്ട് ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഞാൻ അങ്ങനെയിലേക്ക് രണ്ടാം റൗണ്ടിൽ വരാം. നമുക്കപ്പോൾ യുവരാജ് ഗോകുൽ കൊടുത്തു. യുവരാജ് ഗോകുൽ, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ നിർത്തുന്നു, വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഓ രാജഗോപാലിനേക്കാൾ വോട്ട് നില ഉയർത്തുന്നു, 316,000 മറ്റും വോട്ടാണ്. പക്ഷേ എങ്കിലും 100,000 താഴെയാണ് ശശി തരൂരിനെ സംബന്ധിച്ച്. നിങ്ങളിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരവും തമ്മിൽ എന്ത് ബന്ധം എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ കുമ്മനം രാജശേഖരനാണെങ്കിലും ശരി, ഓ രാജഗോപാലാണെങ്കിലും ശരി, മലയാളികൾക്ക് വളരെയേറെ പരിചിതനാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ ഒരു പുതുമുഖമാണ്. ശശി തരൂരിനെയും പന്നിനെയും പോലെയൊക്കെയുള്ള നാട്ടുകാരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ സിറ്റിംഗ് എം പിയുടെയും നിരന്തരം ഈ തിരുവനന്തപുരവുമായിട്ട് ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായത്? അരുൺകുമാറെ, ഇതിനകത്ത് ഒന്ന് ഞാൻ അതിലേക്ക് ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനകത്ത് വരുന്നതിൽ ബുദ്ധിമുട്ടില്ല, അതിനകത്തേക്ക് വരാം. ഞാൻ അതിനകത്ത് ആദ്യം ആമുഖമായിട്ടൊരു കാര്യം തന്നെ പറഞ്ഞോളട്ടെ. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങൾ എടുത്തിരുന്നാലും ശരി തന്നെയാണ്, ആ സംസ്ഥാനങ്ങളുടെ എല്ലാം ഏറ്റവും വികസിതമായ പ്രദേശം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്.
തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുകാരുടെ ഉള്ളിലുള്ളൊരു വികാരമാണ് തിരുവനന്തപുരത്തിനോട് ഒരു രണ്ടാംകിട സമീപനം. ഇതുവരെ കാലാകാലങ്ങളായി ഇവിടെ മത്സരിച്ച് ജയിച്ച എല്ലാ ജനപ്രതിനിധികളാകട്ടെ സർക്കാരുകളാകട്ടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. തലസ്ഥാന നഗരിയെ രണ്ടാം നിരയിലേക്ക് പിന്തള്ളിക്കൊണ്ട് മറ്റ് പല പ്രദേശങ്ങളെ മറ്റ് പല പ്രദേശങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തലസ്ഥാന നഗരത്തിന് പാടെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. 2009 ശശി തരൂർ വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു ഇമേജോടുകൂടി തലസ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശശി തരൂർ തലസ്ഥാനത്തെ മാറ്റിമറിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ട്വിൻ സിറ്റി പോലുള്ള പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളിലുമൊക്കെ മയങ്ങിയ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2009 ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തിനാകട്ടെ ദക്ഷിണ കേരളത്തിനാകട്ടെ അദ്ദേഹത്തിന് കേരളത്തിന് തന്നെയും അന്യം തന്നെയായിരുന്നു. കോവിഡ് ഒക്കെ വരുന്ന പിന്നീടല്ലേ ഞാൻ 2009 കാര്യമല്ലേ പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്ന കാലത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IT നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്തെ IT നഗരങ്ങളുടെ പട്ടികയിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തിരുവനന്തപുരം എവിടെയാണ് നിൽക്കുന്നത്? 18-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 15 വർഷമായിട്ടൊരു വിശ്വപൗരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഇവിടെ MP ആയിരുന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണിത്. എന്ത് പുതിയ കാര്യമാണ് ശശി തരൂറിന് ഇവിടെ ഓഫർ ചെയ്യാനുള്ളത്? അദ്ദേഹം ഞാൻ പറഞ്ഞു അദ്ദേഹം ഇവിടെ ആകെ ചെയ്ത് ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കുകയും കുറച്ച് ബസ് ഷെൽട്ടറുകൾ ഉണ്ടാക്കുകയാണ്. അതിനൊരു വിശ്വപൗരനെ വീണ്ടും ജയിപ്പിച്ച് ഇവിടെ നയിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് എന്നൊന്നും തിരുവനന്തപുരത്തെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രവുമല്ല കഴിഞ്ഞ തവണ ഇതുപോലെ ജാതി മത സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമാക്കിക്കൊണ്ട് ജയിച്ചു കയറാമെന്നുള്ള ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മറ്റെല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഒരു കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ടുപേരുടെ തമ്മിൽ പോര് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള MP മാരായ 55 പേരെ കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 55 MP മാരുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുള്ളൂ. 2004 പക്ഷേ 2014 2019 കിട്ടിയില്ലല്ലോ. അത് കിട്ടാത്ത കാര്യം നമ്മൾ കണ്ടതാണല്ലോ. 2024 കിട്ടാൻ പോകുന്നില്ല, 2029 കിട്ടാൻ പോകുന്നില്ല. ആ കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ച ഒരു മന്ത്രിസഭയിൽ ഒരു അംഗത്തെ കിട്ടും. രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ പോലൊരു IT നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിച്ചു പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ചെറുതല്ല. അദ്ദേഹം കഴിഞ്ഞ അപ്പോൾ അദ്ദേഹം ഈ നഗരത്തിലേക്ക് വരികയും അദ്ദേഹം രാഷ്ട്രീയമായി ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതിന് ശേഷം 10-12 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂറൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ തിരിച്ചു പറഞ്ഞു തരും ആരാണ് രാജീവ് ചന്ദ്രശേഖരെന്നും ആരായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അത്രയും സുപരിചിതത്വം ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നിലവിൽ അദ്ദേഹത്തിന് യാതൊരു അപരിചിതത്വവും തുലാസിലിട്ട് വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയാം തിരിച്ചറിയാം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഗ്രൗണ്ടിലെ റിയാലിറ്റി. അതെ, സാധാരണക്കാർക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയാം എന്നുള്ളതാണ് പ്ലസ് പോയിന്റ് ആയിട്ട് നമ്പർ 1. നമ്പർ 2 മോദി സർക്കാർ, നമ്പർ 3 മോദി സർക്കാർ തുടരുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസം അല്ലേ? ഈ 3 കാര്യങ്ങളാണ്. ഞാൻ ശബരിനാഥിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന ഒരു ഹെവി വെയിറ്റ് ആയിട്ടാണ്, അതായത് ഇത്തവണ എല്ലാ കേന്ദ്രമന്ത്രിമാരോടും ലോക്സഭയിൽ പോയി മത്സരിച്ചോളാൻ പറഞ്ഞിരിക്കുന്നതും കണക്ക് കൂട്ടലുകളോട് കൂടിയാണ്. തിരുവനന്തപുരത്തു നിന്നും ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ രാഷ്ട്രീയ മൂലധനം ഉണ്ട് നമ്മളുടെ രാജീവ് ചന്ദ്രശേഖർക്ക് എന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികൾക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നാണ് യുവരാജ് പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടി. ആദ്യമേ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എന്റെ പാർട്ടിയുടെ സംസ്കാരവുമല്ല. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അവർക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, നല്ല കാര്യം അദ്ദേഹം മത്സരിക്കട്ടെ, ഇപ്പുറത്ത് ശ്രീ പന്നീരാണെങ്കിൽ മത്സരിക്കട്ടെ, അത് നമുക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയവും വികസനം ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തിലുള്ള മറുപടി ഞാൻ നൽകാം. മണ്ഡലത്തിൽ എന്ത് വികസനം? ആദ്യമേ തന്നെ IT യെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിവര സാങ്കേതിക വിദ്യ IT യിൽ നിസാൻ ഗ്ലോബൽ ഹബ്ബ് കേരളത്തിൽ എങ്ങനെയാ വന്നതെന്നുള്ളത് നിങ്ങൾ ആളുകളോട് ചോദിച്ചു നോക്കൂ. നിസാന്റെ സംവിധാനം എങ്ങനെയാണ് ജപ്പാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള സെന്റർ വന്നതെന്നുള്ളത് കാര്യം കേരള മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഡോക്ടർ തരൂരിന്റെ ബന്ധം കാരണമാണെന്നുള്ളത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ്
നമ്മുടെ ഹൈവേയുടെ അപ്പുറത്ത് മംഗലാപുരത്ത് സ്റ്റാർട്ട് ചെയ്ത ടോറസ് ഹബ്ബ്, ആ ടോറസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കൺസൾട്ടന്റ് ആയിരുന്നു ശശി തരൂർ. ആ ടോറസിന്റെ ആൾക്കാർ, ശ്രീ അജയപ്രസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഡോക്ടർ തരൂർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളോട് വന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ധാരാളം ടെക്നോ പാർക്കായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രമല്ല, അടിസ്ഥാനക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ചെയ്തിട്ടുള്ള ഒരു എം പി ആണ്. നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി പി കിറ്റുകൾ ഇപ്പൊ കേൾക്കുമ്പോൾ എല്ലാവർക്കും പഴയ കാര്യമാണ്, പക്ഷെ ആ ഒരു സമയത്ത് ഇതൊന്നും കിട്ടാത്ത സമയത്ത് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തു. ഇന്ത്യയിൽ വേറെ ആര് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഈ സാധനങ്ങൾ? RT-PCR, നമ്മളൊക്കെ ഈ PCR കിറ്റ് എന്ന് കേൾക്കുന്നത് തന്നെ അദ്ദേഹം ആദ്യം കൊണ്ടുവരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ഉത്തർപ്രദേശിൽ വാക്സിനോ പ്രാണവായോ കിട്ടാതെ ആളുകൾ മരിക്കുമ്പോഴാണ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തൊരു എം പി ഈ പി പി കിറ്റും ഈ പറയുന്ന RT-PCR ഉള്ള സംവിധാനവും ഈ സംസ്ഥാനത്ത് ഒരുക്കുന്നത്. അത് കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി മറന്നു പോകരുത്. ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി 6 മണിക്കുള്ള തരൂരിനെ മാത്രം ആശ്രയിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ കേരളം മറ്റൊരു യു പി ആകുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. പക്ഷേ സഹോദര, അങ്ങയുടെ മുഖ്യമന്ത്രി, ആരെയും കുറിച്ച് നല്ലത് പറയാത്ത അങ്ങയുടെ മുഖ്യമന്ത്രി ഇന്ന് CA വിഷയത്തിൽ തരൂർ എതിരെ സംസാരിച്ച മുഖ്യമന്ത്രി അന്നുള്ള വീഡിയോ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറയുകയാണ് ഈ പറഞ്ഞ RT-PCR കേരളത്തിലെത്തിച്ച ശശി തരൂരിന് നന്ദി എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോലും അംഗീകരിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് ഒരു മുട്ടുസൂചി സംഭാവന ചെയ്ത മനുഷ്യന്റെ പേരും എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചതിനോട് ഞങ്ങൾ എന്നുള്ള കാര്യം കൂടെ മനസ്സിലായി. അപ്പൊ സംഭാവനയുണ്ട്. ഗോകുലിന്റെ ചോദ്യം ഇതാണ്, RT-PCR അടക്കം കോവിഡ് കാലത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രാപ്തമാക്കുന്ന ഒരു നേതാവ്, ആ നേതാവിനെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ മറക്കുന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. കോവിഡിന്റെ കാര്യത്തില് ഈ പല ഇന്റർനാഷണൽ മാധ്യമങ്ങളും എഴുതിയത് ഇന്ത്യ ഒരു ശവപ്പറമ്പായി മാറും, ചുടലപ്പറമ്പായി മാറും എന്നുള്ളതാണ്. ലോകത്ത് കോവിഡ് മൂലം ഉണ്ടായിരുന്ന മരണസംഖ്യയുടെ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റേഷ്യോക്കൊപ്പമോ ആ റേഷ്യോക്കൊപ്പമോ മാത്രമോ താഴെയോ മാത്രമാണ് ഇന്ത്യ നിന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം മരണങ്ങൾ കോവിഡ് മൂലം നടന്നിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയും ബാക്കിയുള്ളിടത്തൊന്നും മരണം റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ഇന്ത്യയിൽ ഒരു വ്യക്തി ജനിച്ചാലോ ഒരു വ്യക്തി മരിച്ചാലോ അത് കൃത്യമായും റെക്കോർഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യ കടന്നത്. ഉത്തർപ്രദേശിലോ ഉത്തർപ്രദേശിൽ തന്നെയാണ് വലിയൊരു തമാശ നമ്മൾ കേൾക്കാനില്ല. ആണോ ഉത്തർപ്രദേശില്? ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ അരുണേ, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബീമാരു സ്റ്റേറ്റുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഒന്നായിരുന്നു എന്ന് പറയുന്നതിനത് തെറ്റൊന്നുമില്ല. ഈ ഉത്തർപ്രദേശ് 2016-17 വരെയും ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ ഭരിച്ചത് ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും, എന്തുകൊണ്ടല്ല? സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷത്തിൽ മാറ്റിയോ? ഇടതുപക്ഷം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടികളോട് ഉൾപ്പെടുന്നതാണല്ലോ, അപ്പൊ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. BJP ഉപ്പി ഭരിക്കാൻ തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 6-7 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ 6-7 വർഷങ്ങളുടെ മാറ്റം എന്താണെന്നുള്ള കാര്യം നീതി ആയോഗിന്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് UPയിൽ അങ്ങനെയാ, UPയിൽ ഇങ്ങനെയാ എന്നൊക്കെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരി ശരി, ആര് ജയിക്കണം തിരുവനന്തപുരത്ത്, എന്താ സാധ്യത? തീർച്ചയായും ശശി തരൂർ MP സാർ തന്നെ ജയിക്കും. കാരണം ഈ വിശ്വപൗരൻ ആണ് എന്ന് അവര് നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് വിശ്വപൗരനെ അല്ല, അവര് വിശ്വസിക്കാവുന്ന പൗരനെയാണ് എടുത്തു കാട്ടുന്നതെന്ന്. ഈ പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികളും എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തനം നടത്തിയിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം. ആര് പറഞ്ഞു? ഞങ്ങൾ സാധാരണക്കാരെ കൊണ്ട് പോകുന്നതാണ്. ഞാൻ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്തെ. ഞങ്ങൾ സാധാരണക്കാരെ കൊണ്ട് പോകുന്നതാണ്. ഞങ്ങൾ പോകുമ്പോ തന്നെ തീർച്ചയായും ഞങ്ങളോട് വന്ന് ആവശ്യപ്പെടുമ്പോ ഞങ്ങൾ അവരെ സഹായിക്കുകയാണല്ലോ ഞങ്ങളുടെ ജോലി അല്ലെ? ഞങ്ങൾ അത് ചെയ്യണ്ടേ? ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റ് കൺഫർമേഷനും ട്രെയിൻ ടിക്കറ്റിനും ഹോസ്പിറ്റൽ ആവശ്യത്തിനുമായി ട്രെയിൻ ടിക്കറ്റ് നിങ്ങളെ പോലെ ഒരു ആവശ്യമെന്ന് പറയുമ്പോൾ ആവശ്യമെന്ന് പറയുന്നവര് മുട്ടികാലി ചവിട്ടി ഓടിക്കുന്നതല്ല SFA-ക്കാരും DYFA-ക്കാരും ചെയ്യുന്നത് പോലെ മുട്ടികാലി ചവിട്ടി ഓടിക്കുന്ന ഒരു കേസ് യൂത്ത് കോൺഗ്രസ് ഞങ്ങളെ സാധാരണക്കാരെ ആവശ്യപ്പെട്ട് ആവാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നടത്തുന്നത് മഷികുപ്പി സമരം അടക്കം നടത്തിയ പാരമ്പര്യം.
പാർലമെന്റിലേക്ക് വരൂ, അത് കലാലയത്തിൽ ചർച്ച ചെയ്തോട്ടെ. ഒരു സംശയം, നിലവിൽ ആ കുട്ടി പറയുന്നത് പോലെ കെ എസ് യുവിൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞാൽ ശശി തരൂരിലേക്ക് ആക്സസ് ഉണ്ട്. അത് കെ എസ് യുവിനോട് പറഞ്ഞത് കൊണ്ടാണ്, പറഞ്ഞില്ലെങ്കിലും ആക്സസ് ഉണ്ട്. ശശി തരൂരിന്റെ വാതിലുകൾ തുറന്നിട്ടില്ല. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ 50 വർഷത്തിലധികമായി ഈ ഓരോ വ്യക്തിക്കും സാധാരണക്കാരനും അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് പന്നിയൻ രവീന്ദ്ര സഖാവ്. ആരെയും ഇടനിലക്കാരനില്ലാതെ തന്നെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഈ പറയുന്നവരുടെ മുഖ്യമന്ത്രി ഒരു അവതാരകയോട് എങ്ങനെയാണ് പെരുമാറിയത് ഞങ്ങൾ കണ്ടതാണ്. ഒരു അവതാരകയോട്, ഒരു മാധ്യമ പ്രവർത്തകയോട് എങ്ങനെയാണ്, പിന്നെയാണോ സാധാരണക്കാരുടെ പറയുന്നത്? അതായത് ശശി തരൂർ എല്ലാവർക്കും ആക്സസിബിൾ ആണ്, അതിലൊരു വർഷവും 24 hours ആക്സസിബിൾ ആണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ 24 hours ആക്സസിബിൾ ആണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സോഷ്യൽ മീഡിയ എടുത്ത് ചെക്ക് ചെയ്ത് നമുക്കറിയാം, തരൂർ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ പോലും ലഭിക്കാത്ത ഒരു സാധാരണക്കാരൻ കേരളത്തിലുണ്ടോ? തിരുവനന്തപുരത്തുണ്ടോ? അങ്ങനല്ല, ഒരു സാധാരണക്കാരന് അടുത്തെത്തി ഒരു കാര്യം പറയണമെങ്കിൽ ആ എംപിയെ കാണണ്ടേ? കാണോ വേണം? അത് ഒരു എംപിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരന്റെ ആഗ്രഹമാണ്? ഞാനൊരു സാധാരണപ്പെട്ട കുടുംബത്തിലാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ എപ്പോഴും ആക്സസിബിൾ ആണ്. തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. തിരുവനന്തപുരത്തെ പന്നിയൻ രവീന്ദ്രൻ 3 വർഷം എം പി ആയിരുന്നു, 3 വർഷവും 4 മാസവും കൂടെ. അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം സീറ്റ് കൊടുത്തപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞതല്ലേ? അപ്പോഴും ചെയ്ത കാര്യം പറഞ്ഞുതരാം. അതെ, തിരുവനന്തപുരത്ത് പന്നിയൻ സഖാവ് ചെയ്തത് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി 200 കോടി രൂപ ചെലവാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കാൻ നിന്ന പന്നിയ സഖാവിന്റെ കാലത്ത്, ബ്രഹ്മോസ് ഉണ്ടാക്കിയത് പന്നിയ സഖാവിന്റെ കാലത്ത്. ബ്രഹ്മോസ് ഉണ്ടാക്കി എ കെ ആന്റണി സാർ മന്ത്രിയായിരുന്നോണ്ടാണ് എ കെ ആന്റണി സാർ എല്ലാ കൊച്ചു കുട്ടികളും പറയുന്നതാണ്. എ കെ ആന്റണി പ്രതിരോധം നമ്മുടെ ബ്രഹ്മോസ് ഉണ്ടായത് അന്ന് എം പി 10 ആയിരുന്നില്ലേ? 2004 ആന്റണി സാർ ഡിഫൻസ് 2004 അല്ലേ? അങ്ങനെയാണെങ്കിൽ, അങ്ങ് പറയുന്ന വാദം ശരിയാണെങ്കിൽ, ഇപ്പോ ശശി തരൂരിന്റേതെന്ന് അങ്ങ് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നരേന്ദ്രമോദി ഉണ്ടാക്കിയതാണെന്ന് അങ്ങ് സമ്മതിക്കേണ്ടി വരില്ലേ? നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിന്റെ NH 66 ഹൈവേയുടെ വർക്ക് അത് യു പി എ സർക്കാരിന്റെ സമയത്താണ് അതിന്റെ പേപ്പർ വർക്കും ബാക്കി കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത്, അത് തുടങ്ങിയത് യു പി എ തന്നെയാണ്. വിഴിഞ്ഞം പദ്ധതി പാർലമെന്റ് മണ്ഡലത്തിനുള്ളിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് സവിശേഷമായ മുൻകൈയുണ്ട്. ആ സവിശേഷമായ മുൻകൈ കഴിഞ്ഞ 15 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. അരുൺ, വളരെ സ്പെസിഫിക്, ഏത് പദ്ധതിയാണ് ശശി തരൂരിന്റെ കണ്ടെത്താത്തത് കൊണ്ട് മുടങ്ങിപ്പോയത്? ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 15 വർഷം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത ഒരു ജനപ്രതിനിധിയാണ് എം പി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. സഖാവ് പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് പാർലമെന്റ് അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പേട്ടയിൽ ഒരു റെയിൽവേ ആശുപത്രി റെയിൽവേ അനുവദിച്ചു, അദ്ദേഹം എം പി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം തുടർ നടപടി ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു കുടിവെള്ള ബോട്ടിലിംഗ് പ്ലാന്റ് എന്ന് അനുവദിച്ചു, തുടർച്ചയുണ്ടായി. തിരുവനന്തപുരം സെൻട്രൽ കൊച്ചുവേളി നേമം, ഈ 3 റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഒരു റെയിൽവേ ശൃംഖല റെയിൽവേ ബോർഡ് അംഗീകരിക്കുകയും അതിന്റെ പ്രഖ്യാപനം വരികയും ചെയ്തു. അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് മുടങ്ങി. എന്താ അവസ്ഥ? എനിക്ക് ഇവിടുത്തെ CPM ന്റെ പ്രതിനിധിയുടെ അടുത്താണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾ
നിങ്ങൾക്ക് കേരളത്തിലുള്ള യുവാക്കളോടുള്ള സമീപനം എന്ന് അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. കാരണം കഴിഞ്ഞ 35 ദിവസത്തോളം പി എസ് സി പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ 35 ദിവസമായിട്ട് ഇവിടെ സമരത്തിലാണ്. എന്ത് സമീപനമാണ് നിങ്ങൾ നമുക്ക് നടത്തിയിട്ടുള്ളത്? അതായത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനം വേക്കൻസി ഉണ്ടായിട്ട് നിയമനം, വേക്കൻസി ഉണ്ടായിട്ട് നമുക്ക് നിയമനം നടത്തുന്നില്ല. നിങ്ങളുടെ പ്രതിനിധികൾ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പോയി തൊഴിലില്ലായ്മക്കെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ കണ്ണു തുറക്കാത്തത്? ഓക്കെ, പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താ ഇവിടുത്തെ അവസ്ഥ? ഗോകുലിനോട്, അതായത് വിദേശത്തെ ഫണ്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞാണ് മോദി സർക്കാർ ഈ 10 വർഷം സ്വിസ് ബാങ്കിലെ ഫണ്ട് കൊണ്ടുവരുന്നത്. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിലോട്ട് പോയി, ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ ഇപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തുകയാണോ അടുത്ത് 5 വർഷം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. പന്നിയൻ രവീന്ദ്രൻ സാർ പാവമാണ്, ഈ പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യനാണ്. കപ്പലണ്ടിയും തിന്ന് ഇതുവഴി എല്ലാം പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ എം പി ആവാൻ യോഗ്യൻ ബഹുമാനിയനായ ശശി തരൂരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്താ ഒരവസ്ഥ പറഞ്ഞോട്ടെ, മണ്ഡലത്തിൽ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞ കേട്ടു, വേറെ സഹോദരിയും പറഞ്ഞ കേട്ടു. ശശി തരൂർ എന്ന് പറഞ്ഞ ആ വ്യക്തി ഞങ്ങളൊക്കെ അംഗീകരിക്കും. ഞങ്ങളുടെ എം പി ആയിരുന്നു 15 വർഷം. പക്ഷെ അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വരാറില്ല, കാണാൻ പറ്റാറില്ല, കണ്ടിട്ടേയില്ല. ശശി തരൂരിന്റെ അടുത്ത വേറെ കാര്യമില്ലേ, ഈ ഇലക്ഷൻ സമയത്ത് ചേർത്ത് ഈ പൗരത്വ നിയമം ഇവിടെ കൊണ്ടുവന്ന ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് ഈ പൗരത്വ നിയമം ഇവിടെ കൊണ്ടുവന്നത്? അത് ഈ ഇതിനെല്ലാം ഈ കുഴിച്ചു മൂടാൻ വേണ്ടിയല്ലേ, ഈ അടിച്ചു മാറ്റിയ പൈസയുടെ കണക്കുകൾ കംപ്ലീറ്റ് കുഴിച്ചു മൂടാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ട് പൗരത്വ നിയമം ഇവിടെ കൊണ്ടുവന്നു, അതിനെല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇവിടെ ഉള്ളൂ. 15 വർഷം ഞങ്ങൾ അങ്ങേര ചുമന്നു. ആരെ ചുമന്നു? ശശി തരൂർ. അദ്ദേഹം ഞങ്ങൾ അംഗീകരിച്ചു. ഇനി ഞങ്ങൾ ചുമക്കുന്നത് പന്നിയൻ സഹോദരൻ, ഞങ്ങൾ ചുമക്കുന്നു, ഞങ്ങൾ നെഞ്ചിൽ കേറ്റുന്നു പന്നിയൻ സഹോദരൻ. അത് എന്തിനാണെന്നാണ് ചോദ്യം? എന്തിനാണ്? ശശി തരൂർ അല്ലേ അവിടെ പോയി പൗരത്വ നിയമത്തിനെതിരെ സംസാരിച്ചത്? ഞങ്ങൾ എന്തിനാണ് ചുമക്കുന്നത്? പൗരത്വ നിയമം കൊണ്ടുവരാൻ ശശി തരൂർ അവിടെ ആവശ്യപ്പെട്ടില്ല. ഇവിടെ ആരാ കൊണ്ടുവന്ന? ബിജെപിക്കാരാണ് കൊണ്ടുവന്നത്. ഈ ഉണ്ടാക്കിയ പൈസ കംപ്ലീറ്റ് മൂടാൻ കണക്ക് കൊണ്ടുവന്നു. ഈ പൗരത്വ നിയമം കൊണ്ടുവന്ന് മറ്റേനെ മൂടാൻ, അതെ, അതിനെ മൂടാനാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പൊ അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ഈ പരിധി, അതായത് ശശി തരൂരിനേക്കാൾ പാർലമെന്റിൽ ഈ വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ കൂടുതൽ ശേഷിയുള്ളത് പന്നിയൻ രവീന്ദ്രനാണെന്ന് താങ്കൾ കരുതുന്നു? ഞാൻ കരുതുന്നു, ഉറച്ചു കരുതുന്നു. ഓക്കെ, അതാണ് ഒരു പ്രതികരണം. എന്താ അവസ്ഥ സാറേ? എനിക്കൊരു കാര്യം ബിജെപി മൈക്ക് ചേർത്ത് പിടിച്ചു ചോദിച്ചു, ഇന്ത്യയിലെ യുവാക്കളോടുള്ള സമീപനം ബിജെപി ഗവൺമെന്റ് എന്തുവാണ്? എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടുന്നുണ്ടോ? ഞാൻ ബി എസ് എൻ എൽ റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 400,000 എംപ്ലോയീസ് ജോലി ചെയ്ത സ്ഥാപനമാണ്. ഇന്ന് അവിടെ ഒരു 30,000 പേര് പോലും ജോലി ചെയ്യുന്നില്ല. എത്ര ഉണ്ടായിരുന്നു ആദ്യം? 400,000 എംപ്ലോയീസ് ജോലി ചെയ്ത സ്ഥാപനം ഇന്ന് നിലവിൽ കൂട്ടാൻ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു യാത്രാ വിമാനം പോലും ഇല്ല. ഈ പൊതുമേലയുടെ സമീപനം എന്തോവാണ്? ഇവിടെ ഒരു വല്ലപ്പോഴും ഒരു എം ജി എസിന് ജോലി കൊടുത്താൽ കേന്ദ്രമന്ത്രി ഒന്നാണ് നിയമനം കൊടുക്കുന്നത്. ഞാൻ 1982 ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്കായിരുന്നു സ്റ്റാഫ് സെഷൻ കമ്മീഷനിൽ നിന്ന് ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു ഐ ടി റിട്ടേൺ കൊടുത്താൽ ബാങ്കിൽ വിളിച്ച് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിക്കാരായിരുന്നു. ഇത് മുന്നേ പ്രൈവറ്റ് കമ്പനി ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഗവൺമെന്റ് എന്തിനാണ്? ഈ ഗവൺമെന്റ് കൊണ്ട് എന്താണ് നമുക്ക് ഒരു പ്രയോജനം കിട്ടുന്നത്? 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു തന്നോ? 17 ലക്ഷം രൂപ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പെട്രോൾ തന്നു, തന്നു അല്ലെ? ഇവരെ ഇവരെ ഈ ഒരു പഠിക്കുന്ന ഗവൺമെന്റ് ആളെ ജയിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാകുന്ന പറഞ്ഞ തെറ്റായിട്ട് സമീപനം. ഒരു ഫെഡറൽ സംവിധാനമാണ് അറിയിക്കുന്ന പ്രാതിനിധ്യം തെരഞ്ഞെടുക്കുന്ന എം പിമാർ കൊടുക്കുക, അതാണ് ന്യായം, അതാണ് കോൺഗ്രസ് ഗോകുലാണ് മറുപടി പറയേണ്ടത്. ഗോകുൽ കുറിച്ച് വെച്ചോളൂ ചോദ്യങ്ങൾ. ഇനിതാ ഇവിടെ ഒരു ചേട്ടൻ സംസാരിക്കുന്നു, പറഞ്ഞോ, എന്താ സാധ്യത സാറേ? ഇവിടെ നമ്മുടെ 15 വർഷമായി നമ്മുടെ ശശി തരൂരാണ് എം പി, പക്ഷേ പുള്ളിയെ ഇവിടെ എങ്ങും കാണാറില്ല. ഞങ്ങള് രാവിലെ എല്ലാ ദിവസവും പേരുകൂടെ വന്ന് ചായ കുടിച്ചിട്ട് പോണോ? ഇല്ല ഇല്ല, ഞങ്ങള് പാർലമെന്റിൽ ഇവിടെ ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ശശി തരൂരിനെ മഷി ഇട്ട് അരിച്ചിട്ട് ഇവിടെ കാണാനില്ല. നിങ്ങൾ ശശി തരൂര് ഓഫീസിൽ ചെന്ന് ചോദിച്ചോക്കോ. മിസ്റ്റർ ശശി തരൂർ അവിടെ ഓഫീസില്, ഓഫീസ് നിലവിലുണ്ടോ? ഓഫീസ് നിലവിലുണ്ടോ? ശശി തരൂര് ഒരിക്കലും അല്ല. അവിടെ ഓഫീസ് എവിടെ? ഓഫീസ് ഉണ്ട്, ആണ് അദ്ദേഹം തുടങ്ങി. തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ,
ജർമ്മനിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഇറ്റലിയിലുണ്ട്. ശശി തരൂർ ഓഫീസാ? തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരത്തില്ല, തിരുവനന്തപുരത്തില്ല. തീർച്ചയായിട്ടും എം പി ആയിരുന്ന കാലം പോലെ ഇവിടെ ഉണ്ട്. ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ പോകണമെങ്കിൽ അത്ര വിവരമുള്ള ആൾക്കാർ വേണം. ഇവരെ ഒന്ന് പോകാൻ പറ്റാതെ ഇറ്റലിയിലും ഫ്രാൻസിലും പോകണമെങ്കിൽ വിവരം ഉണ്ടാവുന്ന ആൾക്കാർ. ഫ്രാൻസിലും ഇറ്റലിയിലും പോലാം, വിവരം പോലെ കാശാണ് വേണ്ടത്. അല്ലാണ്ട് വിവരം കൊണ്ടല്ല, ആർക്ക് വേണേലും ഫ്രാൻസിലും ഇറ്റലിയിലും പോലാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ശബരിശ്രീ, ഒരു നിമിഷം, ആദ്യത്തെ ചോദ്യം ഇതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ എല്ലാവർക്കും പ്രാപ്യമായിരുന്നോ? എല്ലാവർക്കും അദ്ദേഹം കാഴ്ചയുണ്ടായിരുന്നോ? അദ്ദേഹം സാന്നിധ്യം ഉണ്ടായിരുന്നോ? 100% സംശയമില്ലാതെ പറയാൻ കഴിയും. ശശി തരൂരിന് ഇവിടെ അടിസ്ഥാന വർഗത്തിലുള്ള ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുത്ത് പകുതി ആളുകളും തിരിച്ചു വരാൻ, ഒരു ഓഫീസ് പോലും കാണാനില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ പറയാനുള്ള ഒരു കാര്യം, ശബരിനാഥ് ഇവിടെ പറയുകയുണ്ടായി 15 എം പി ആയിട്ടിരുന്ന ആൾ വികസനം കൊണ്ടുവന്നു. എന്താണ് ടോറസ് കമ്പനിക്ക് ആദ്യം പറഞ്ഞതാണ്, ടോറസ് കമ്പനി. രണ്ടാമത് പറഞ്ഞതാണ് ഐ ടി കോർപ്പറേറ്റുകൾക്ക്. ഇത് രണ്ടും കോർപ്പറേറ്റുകൾക്കാണ്. കോർപ്പറേറ്റുകളിൽ നിന്നും പണം വാങ്ങി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു ഒരു ഇടവേല ഇടനിലക്കാരനായിട്ടാണ് ശശി തരൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 15 വർഷം നിന്നിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ ശശി തരൂർ കൊണ്ടുവന്നിരിക്കുന്ന വികസനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല. അത് ചോദിക്കുമ്പോൾ പ്രിയ സഹോദരി പറയുന്നത് കെ എസ് യു തല്ലി, ഡിവൈഎഫ്ഐ തല്ലി, ഫോട്ടോ പിടിച്ചു, സെൽഫി, ഇതല്ല പറയേണ്ടത്. അയാൾ 15 ഇവിടെ നടത്തിയ വികസനങ്ങൾ എന്താണ്? ഇവിടെ അക്കമിട്ട് വെറും 3 വർഷവും 4 മാസം കൊണ്ട് സഖാവ് പന്നിയൻ രവീന്ദ്രൻ നടത്തിയിട്ടുള്ള വികസനങ്ങളെ പറ്റി പറയുന്നുണ്ട്. 3 വർഷം കൊണ്ട് അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് അടിസ്ഥാനം. ഇവിടെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം, നമ്മളിപ്പോൾ ഒരുപാട് സർക്കാസൊക്കെ പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ പ്രവർത്തകർ പറഞ്ഞു. പക്ഷേ ഈ നാട്ടിൽ പേരൂർക്കടയിൽ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ ഞങ്ങൾ സാധാരണക്കാരായിട്ട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ തരൂർ ജയിച്ചാൽ, അല്ലെങ്കിൽ തരൂരല്ല, ഈ നമ്മുടെ കേരളത്തിൽ 70 ഏതെങ്കിലും ഒരു യു ഡി എഫ് എം പി ജയിച്ചാൽ, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ജയിച്ചാൽ, ആദ്യം അവർ പോകുന്നത് പാർലമെന്റിലേക്കാണോ അതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലേക്കാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. ശശി തരൂരിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുന്ന കാര്യം ഞാനത് പറഞ്ഞേ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നിമിഷത്തിൽ ശശി തരൂർ അങ്ങോട്ട് നിലപാടെടുത്തിട്ടില്ലല്ലോ. ശശി തരൂർ നിലപാടെടുത്തില്ല എന്ന് നമ്മൾ ഇപ്പോൾ അരുൺ സാർ പറഞ്ഞു. ഇവിടെ ഒരിക്കലും ജീവിതത്തിൽ മരണം വരെ അങ്ങനെ ഒരു മാറ്റി ചിന്ത ഉണ്ടാവില്ല എന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിച്ച കരുണാകരന്റെ മകൾ എവിടെ പോയി? എവിടെ പോയി? ആശയപരമായി, കൃത്യമായ പ്രത്യയശാസ്ത്രപരമായി വീട്ടിനകത്ത് ജനിച്ചു വളർന്ന് ജന്മം മുതൽ കോൺഗ്രസിന്റെ എല്ലാ പ്രത്യയശാസ്ത്രവും കേട്ടറിഞ്ഞ് ജീവിതം കൊണ്ട് പഠിച്ച, അതിനെ പ്രായോഗികമായി പ്രയോജനം ചെയ്ത ഈ പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലും ശശി തരൂരിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പത്മജ വേണുഗോപാലും ശശി തരൂരും കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലായിരുന്നോ? അല്ലേ, ഇപ്പൊ തരൂർ നേതാവാണ്, പത്മജ നേരത്തെ ആയിരുന്നു. ആ പത്മജ ഇന്ന് ബി ജെ പിയിലാണ്. നാളെ ഈ പേരുകളല്ല സാറ് മനസ്സിലാക്കേണ്ടത്, നമ്മളെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേരുകൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മളെ ഈ കാക്കക്കൂട്ടില് കുയില് മുട്ടയിടും, കാക്കക്കൂട്ടില് കുയില് മുട്ടയിടും. കുയിലിന്റെ മുട്ട കൊണ്ട് കാക്കക്കൂട്ടി ഇടുന്നത് പോലെ കോൺഗ്രസ്സുകാരന്റെ പേരുകളും കോൺഗ്രസ്സുകാരനും കൊണ്ട് ബി ജെ പിയുടെ കാക്കക്കൂട്ടി കൊണ്ട് മുട്ടയിടുന്ന പരിപാടിയാണ് ഈ രാജ്യ ഒറ്റ കാര്യം. ശശി തരൂരിനോട് ഈ ഇടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യമാണ്, പറഞ്ഞു മാതൃഭൂമിയിൽ നിന്നല്ലേ ആ ചോദ്യം നമ്മൾ കേട്ടു, അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയാണെന്ന് പറഞ്ഞു. അത് ഇവര് സമ്മതിക്കുന്നുണ്ടോ? ഈ പിന്നെ നമ്മുടെ ഈ അരുവിക്കര പഴയ എം എൽ എ സമ്മതിക്കുന്നുണ്ടോ? അത് മാത്രവുമല്ല, ഈ ഇന്ത്യയിലെ സാമ്പത്തിക കേരളത്തിനോട് കേന്ദ്ര സാമ്പത്തിക ഉപരോധം നടത്തിയിട്ട് ഈ 18 എം പിമാര് പോയിട്ട് എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞു. മാത്രവുമല്ല, ശശി തരൂര് ഇവിടെ പോവോന്ന് ചോദിക്കുന്നു, ഇവരുടെ പ്രസിഡന്റ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ ആളാ, ആ ആളാ ഇരിക്കുന്ന കൂടെ, ആ ആളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര്, ഇപ്പറുന്ന എ കെ ആന്റണിയുടെ മകൻ പോയി, അപ്പുറത്തിരുന്ന മകള് പോയി, ഇനി ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ പോകുമെന്ന് അറിയത്തില്ല, കാർത്തികേന്റെ മകൻ പോകുമെന്ന് അറിയത്തില്ല. എങ്ങനെ അറിയാം? ഇതുപോലത്തെ വിഷയങ്ങൾ ചാനൽ ചർച്ച ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായി ജനിച്ചവനാണ്, കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്നതാണ്. എന്റെ ഔദാര്യം ഇല്ലാതെ കോൺഗ്രസ് ആയിട്ട് മരിക്കത്തുള്ളൂ. ഇവിടെ ബാക്കി ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞു, ഒന്ന്, ഇവിടെ വികസനം ചെയ്തില്ല എന്നുള്ളത്. ഇന്നലെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാരും കണ്ടോ, നിങ്ങളൊക്കെ വീട്ടിൽ എത്തിക്കോളും. 15 ചെയ്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറയുന്നു. ഇതിനകത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു ബോട്ടലിംഗ് പ്ലാന്റ് അന്നേ രവീന്ദ്രൻ കൊണ്ടൊന്നും ചെയ്തില്ല എന്നുള്ളത് ഞാൻ വായിച്ചേപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം.
പോയിന്റ് 497 കോടി രൂപയുടെ വർക്ക്. ശരി, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് മാറ്റി, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് മാറ്റി. ശശി തരൂർ ഇടപെട്ടില്ല. ഒന്ന്, എച്ച് എൽ എൽ വിറ്റു, അദ്ദേഹം ഇടപെട്ടില്ല. തിരുവനന്തപുരം വിമാനത്താവളം വിറ്റു, വിമാനത്താവള വിൽപ്പനയുടെ ഇടനിലക്കാരനായി എയർപോർട്ടുകൾ ഈ ശശി തരൂർ പ്രവർത്തിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതാണ് ഈ ശശി തരൂർ. നേരത്തെ ഐ ടി പോയിന്റ് പറഞ്ഞു, അത് മാത്രം ഞാൻ പറഞ്ഞു. ബാക്കി എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നാലും ചെയ്യാൻ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, റെയിൽവേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മേലും ഏർപ്പെടുത്താത്ത എല്ലാ കോപ്പി കൊണ്ടുപോയിക്കോ, നിങ്ങളുടെ വീട്ടിൽ വെത്തും. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ബാർസലോണ സിറ്റി, അതിനെ കുറിച്ചും കൃത്യമായിട്ട് അദ്ദേഹം ഒരു എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പൊതുപ്രവർത്തനുള്ളത് അരുണെ, ഈ കാര്യങ്ങൾ സാധാരണ ആളുകൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ, ഞാനടക്കം ഒരു പുസ്തകം ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങൾ പറയും. എന്തുകൊണ്ട് ബാർസലോണ പദ്ധതി വന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ലൈറ്റ് മെട്രോ വൈകുന്നുള്ള കാരണങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ബാർസലോണ സിറ്റി ഇവിടെ അഗ്രിമെന്റ് വെക്കുവാൻ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെയും കോർപ്പറേഷൻ സമ്മതിച്ചില്ല. ഒരു അഗ്രിമെന്റ് വെക്കണോ എന്ന് പറഞ്ഞപ്പോൾ ബാർസലോണ വന്ന് 2010 വെച്ചു, ഇവർ അഗ്രിമെന്റ് വെച്ചില്ല. അതേപോലെ തന്നെ ഒറ്റ നിമിഷം വരുമ്പോ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതാണ് എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ്, ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് പറഞ്ഞ കാര്യം എവിടെയെങ്കിലും നടപ്പിലാക്കാൻ, അത് ബുക്കിലേ ഉള്ളൂ, നടപ്പിലാക്കിയതല്ലേ. അതിവര് വിശ്വസിക്കുന്നു, ഇവിടെയുള്ള എല്ലാ വോട്ടർമാരുടെ കയ്യിലും ഈ ഡീറ്റെയിൽസ് എത്തും. നിങ്ങൾ ആലോചിച്ചത്, നിങ്ങൾ 8 മാസം പെൻഷൻ കൊടുത്തു. ഒരു കാര്യം കൂടെ, നിങ്ങൾ പല ആളുകളുടെയും മക്കളുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്തായാലും പന്നിയം രവീന്ദ്രൻ സാറിനെ എനിക്ക് നല്ല വ്യക്തിമാണ് പന്നിയൻ രവീന്ദ്രൻ. അത് കേൾക്കണം, രാഹുൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം എന്ന് പറഞ്ഞ പന്നിയൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ് പന്നിനുള്ള പ്രത്യേക നന്ദി പറയുകയാണ്. അദ്ദേഹം മനസ്സിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. രൂപേഷ് പന്നിയന് അഭിപ്രായം ഉണ്ടെങ്കിലും അഭിപ്രായമുണ്ടെങ്കിലും പറയുന്നു രൂപേഷ് പന്നിനോട് സ്വതന്ത്രനായ വ്യക്തി എന്റെ പോയിന്റ്. ഇവിടെ രൂപേഷ് പന്നിനും ശശി തരൂരും എന്ന് മാത്രമല്ല ഇവരുടെ മധുരയിലെ സ്ഥാനാർത്ഥി രണ്ടുപേരുടെ ഫ്ലക്സ് വെച്ചേക്കുന്നത്, ഒന്ന് സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയുടെ. അവിടെ നമ്മൾ ഒരുമിച്ച അവിടെ ഞങ്ങളെ പോലെ തന്നെ അവസരം കൂടി ഗോകുലാണ് ഏറ്റവും കുറച്ച് സമയം കിട്ടിയത്. ഗോകുൽ, ഇവർ രണ്ടുപേരും തർക്കിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഒരു കാര്യത്തിലെത്തി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേരളം വിട്ടാൽ. ഇതാണ് പൊതുവായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു വിമർശനമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഗോകുൽ, അത് അരുങ്ങുമാറെ, ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും? 50 പേര്, 100 പേര്, അത്രയല്ലേ ഉള്ളൂ. കൂട്ടെണ്ണി കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും രാജീവ് ചന്ദ്രശേഖരനെ ആൾക്കാർക്ക് അറിയാമോ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇവിടെ രണ്ട് മുന്നണികളും ചേർന്നിട്ട് കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ പോവും, കോൺഗ്രസ്സുകാർ BJP പോവും എന്ന് പറയുകയാണ്. CPM-കാരനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോൺഗ്രസ്സുകാര് ശരി തന്നെയാണ്, ജയിച്ചു കഴിയുമ്പോൾ കുറെ പേര് റിസോർട്ടിലും കുറെ പേര് BJP-യിലും ഒക്കെ എത്തുന്നുണ്ട്, അത് സംഭവം സത്യം തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കൈയടിക്കണ്ട, കരയേണ്ടി വരും. ഇവിടെ പറയുകയാണ്, പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്, സമ്മതിച്ചല്ലോ. ശരി, ഞാൻ ബാക്കി പറയട്ടെ. ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ് വോട്ടിട്ടും കോൺഗ്രസിന് 10-30% വോട്ട് അവിടെയുണ്ട്.
2017 ത്രിപുരയിൽ തോക്കുമ്പോൾ നിങ്ങൾക്ക് 42% വോട്ടുണ്ട്. ഇപ്പൊ 17% വോട്ട് മാത്രമാണുള്ളത്. പാർട്ടി മൊത്തമായിട്ട് ഒലിച്ച് ബി ജെ പി പോയി. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ സി പി എമ്മിന്റെ അവസ്ഥ. തീർന്നില്ല അവിടെ നിൽക്കും മാഷെ, ഞാൻ സംസാരിക്കുന്നത് ബംഗാളില് 35 കൊല്ലം ഭരിച്ച പാർട്ടിയാണ്. ഇപ്പോ കേരളത്തില് ബി ജെ പിയുടെ വോട്ട് ശതമാനം 15%, വെസ്റ്റ് ബംഗാളിലെ സി പി എമ്മിന്റെ വോട്ട് ശതമാനം 7%. മൊത്തമായിട്ട് ഒലിച്ച് ബി ജെ പിയിലോട്ട് പോയി. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടി ഓഫീസും പാർട്ടിയുടെ വോട്ടർമാരും ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് സി പി എം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ 2018 കോൺഗ്രസിന്റെ വക്താവല്ല ഞാൻ ചോദിച്ചത്, സി പി എമ്മിനോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളുടെ 42% വോട്ട് 17% ആയത് എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ചേട്ടൻ പോയോ? പോയി. പിന്നെ വേറൊരു ചേട്ടൻ അറിയേണ്ടിയിരുന്ന കാര്യം ഇലക്ട്രൽ ബോണ്ടാണ്. ചേട്ടൻ കോൺഗ്രസ്കാരനാണ്. പിന്നീട് ആദ്യം ചോദിച്ച വേറൊരു ചേട്ടൻ, അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം ചോദിച്ചത് ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി 6,000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, ഇത് ജനങ്ങൾക്ക് കൊടുക്കുമോന്നാണ്. 303 MP പാർട്ടിയായ ബി ജെ പിക്ക് 6,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. 40 MP ആയിരത്തി 400 കോടി രൂപ 40 MP 44 MP മാത്രമുള്ള കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനായ ചേട്ടൻ പറയണം അത് രാജ്യത്തിന് വിറ്റ പണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണമാണോ അത് ജനങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന പോലെ സംഭാവന സ്വീകരിക്കുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി സഹോദര ഈ ഒരു ബോണ്ട് സ്വീകരിച്ച ആരെങ്കിലും ഒരു ബേക്കറി തുടങ്ങി അതിന്റെ മുമ്പ് കൊടി കൊണ്ട് കുത്തി വെച്ചിട്ട് അത് പൂട്ടിക്കാൻ നിൽക്കുന്നവർക്ക് ബോണ്ട ബോണ്ട പോലും കിട്ടൂല. പിന്നെ അല്ലേ ബോണ്ട കൊടി പിടിക്കുന്നതിന് ഒരു അന്തസ് വേണം. കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് മാത്രമല്ലേ കൊടി പിടിക്കാൻ പറ്റൂ. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുറത്തേക്ക് കൊടി പിടിക്കാൻ പറ്റൂ. കാരണം രാജീവ് ചന്ദ്രശേഖരന് തന്നെ കൊടി പിടിച്ച പരിചയമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്നുവരെ കൊടി പിടിച്ചിട്ടുമില്ല. ഒരു വിഭാഗം ജനങ്ങളുടെയും പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് കൊടി പിടിക്കുന്നവർ പുച്ഛമായി കാണുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ അനുയായികൾക്ക് ഭൂഷണമായിരിക്കും. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരന് ശരിയാണ്. കൊടി പിടിച്ച് നിങ്ങൾ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളും ഒക്കെ തല്ലിപ്പൊളിക്കാൻ നടന്ന കാലത്ത് അദ്ദേഹം പെൻഡിയൻ ചിപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ പോലെ കൊടി പിടിച്ച് നാട്ടുകാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ സഹിച്ചു. റിഞ്ഞൂടാത്തവരോട് നമ്മളിപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ ചിപ്പ് തോന്നില്ല. 2000 നോട്ടിൽ ബോഡി ഇപ്പൊ കടിപ്പിച്ചത്. ഒരു നിമിഷം മറുപടിക്ക് പോകേണ്ടത്. സഖാവ് പന്നിയൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിലേക്ക് പോകേണ്ടത്. എന്തുകൊണ്ട്? കാരണം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. യു ഡി എഫിന്റെ പ്രതിനിധിയോട്, ബഹുമാനപ്പെട്ട പ്രതിനിധിയോട് ഒരു ചോദ്യം. ഈ ശശി തരൂരിന്റെ കോൺഗ്രസ് പാരമ്പര്യത്തെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ സോണിയാഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കതറിട്ട മാംസപിണ്ഡങ്ങൾ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ശശി തരൂർ വലിയ പ്രാസംഗികനാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം ലീഗുകാർ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചോണ്ട് പോയി ഈ പാലസ്തീൻ ദിനം ആഘോഷിച്ചപ്പോ. പ്രസംഗിച്ചു വന്നപ്പോ അദ്ദേഹം ഇസ്രായേലിന്റെ സൈഡിൽ ചേർന്ന് അവരെ എല്ലാം വെള്ളത്തിലാക്കി. ഈ കോൺഗ്രസിന്റെ നയം തന്നെയാണോ ശശി തരൂറിന് ഇപ്പോഴും പാലസ്തീൻ പ്രശ്നത്തിൽ ഉള്ളത് എന്നറിഞ്ഞാൽ കൊള്ളാം. ബി ജെ പിന്നെ ബി ജെ പിയുടെ പ്രതിനിധിയോട് ഒരു ചോദ്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്റെയും ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, സംശയമില്ലല്ലോ. സംശയമില്ല. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചെന്താണ്? NDA പ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയച്ചാൽ കേരളത്തിന്റെ വികസനം ഉറപ്പാക്കും എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതൊരു ഭീഷണിയല്ലേ? ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തോറ്റാൽ കേരളത്തെ ഒരു പാഠം പഠിപ്പിക്കുന്നല്ല എന്റെ അർത്ഥം. ഓക്കെ, കേരളത്തോട് വിവേചനമുണ്ടോ എന്നതാണ് ചോദ്യം. മറുപടി കുറിച്ച് വെച്ചോളൂ ആ ചോദ്യം. സി പി എം പ്രതിനിധിയോടാണ് വീണ്ടും എന്റെ ചോദ്യം. നേരത്തെ എന്റെ ചോദ്യത്തിന് റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു. നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ RRB വിറ്റു, HLL വിറ്റു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ 3 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന കേരള പി എസ് സിയിൽ 21 മെമ്പർമാരുള്ള ലോകത്തില്ലാത്ത ശമ്പളം കൊടുക്കുന്ന പി എസ് സി മെമ്പർമാരുള്ള കേരള പി എസ് സിയിൽ എന്താണ് സംഭവിക്കുന്നത് ചേട്ടൻ നോക്കിയിട്ടുണ്ടോ? എന്താണ് ഇവിടെ നിയമനം നടക്കാത്തത്? 10,000+ വരുന്ന യുവാക്കൾ ഏറ്റവും കൂടുതൽ
കേരളമല്ല സംസ്ഥാനങ്ങളിൽ ബോർഡുകളുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ബോർഡുകളുണ്ട്, അല്ല വിവിധ സംസ്ഥാനങ്ങളിൽ. എങ്കിൽ എന്തുകൊണ്ട് പതിനായിരത്തോളം യുവാക്കൾ ഇവിടെ തെരുവിൽ കിടക്കുന്നു? അവസാനം 227,800 ഈ കാലയളവിൽ വിശ്വ പൗരനാണോ വിശ്വസിക്കാത്ത പൗരനാണോ? വിശ്വാസമുള്ള പൗരനായതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം വൻഭൂരിപക്ഷത്തോടുകൂടി ശശി തരൂർ ജയിച്ചത്. ഞാൻ വെല്ലുവിളിക്കുന്നു, നാലാം തീയതി നിങ്ങൾ പേരൂർക്കട ജംഗ്ഷനിൽ വരണം. 100,000 പേരെ വോട്ടിന് ശശി തരൂർ ഇവിടെ ജയിക്കും. എന്ത് വികസനമാണ്! അല്ല, ശശി തരൂർ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് വലിയ വിമർശനം. ഇല്ലേ? ഓഫീസ് ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ഒന്നല്ല, ഉണ്ട്. ഇല്ലേ? ഓഫീസ് സ്റ്റാഫ് പേര് ഞാൻ പറഞ്ഞു. ആറ് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അത് പട്ടി മരപ്പട്ടി ക്ലിഫ് ഹൗസിൽ. വിഴിഞ്ഞ പോർട്ട് രാജാവിന്റെ കാലം മുതൽ സർ സി പി വിചാരിച്ചിട്ട് പോലും നടക്കാത്ത വിഴിഞ്ഞാമ്പോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതിൽ പ്രധാനം എന്ന് വെച്ചാൽ ശശി തരൂരാണ്. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് തിരുവനന്തപുരത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? ആ ചേട്ടൻ നേരത്തെ ചോദിച്ചു. ഇനി ഇവിടെ ഇവിടെ ആരാ സംസാരിക്കുന്നത്? വളരെ പെട്ടത് ഒരു നിമിഷം എന്താ പറഞ്ഞത്? പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം പദ്ധതിയെ പറ്റി, അതായത് എനിക്ക് പറയാനുള്ളത്, അല്ല വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. അതായത് ജനാധിപത്യപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സാണ് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന രണ്ട് പ്രതിനിധികളുണ്ടല്ലോ, ബി ജെ പിയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും, ഈ രണ്ടു പേർക്കും അത് കേൾക്കുന്നതിനുള്ള സഹിഷ്ണുത പോലും ഇല്ല. കാരണം ഒന്ന്, ഒരാൾ വന്നിരിക്കുന്ന ഒരു ബുക്കും പൊക്കി പിടിച്ചോണ്ടാണ് പറയട്ടെ വിഴിഞ്ഞം പദ്ധതി ശശി തരൂർ ആണ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ സമയത്ത് വിഴിഞ്ഞം പദ്ധതിയില് അവിടെ ഉണ്ടായിരുന്ന തുറമുഖം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സംബന്ധിച്ചു. അംബേദ്കറാണ്, അതിനിപ്പോ എന്ത് വേണം? ചേട്ടൻ തീരദേശത്ത് താമസിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അവർക്ക് പുനരധിവാസ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ഈ വിഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു കുറിച്ചു വെച്ചോളൂ. മറുപടി സമയം തരാം. ഒറ്റ സംശയം സാധാരണ ജനങ്ങളുടെ ഒരു ചോദ്യമാണ്. നമ്മള് ഹൈക്കോർട്ട് ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞ്, പക്ഷെ ഇതുവരെ നടപ്പിലാക്കിയിട്ട് അതിനുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ടെന്നുള്ളത് അഭിമാനത്തോടെ ഹൈക്കോടതി ബെഞ്ച് എന്നുള്ളത് ഒരു എം പി മാത്രം നിയമിച്ചാൽ പോരാ, സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള എന്നാലും ഈ വിഷയത്തിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച എം പി ആണ് ഡോക്ടർ ശശി തരൂർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അനുമതി ഇല്ലാതെ ഇവിടെ പറ്റില്ല. ജനങ്ങളെ പറ്റിക്കാനുള്ള വാഗ്ദാനം എന്നതിനപ്പുറത്ത് വാക്കിനൊരു വിലയില്ലാമല്ലേ ശബരിനാഥൻ? ആ വിഷയത്തെ കുറിച്ച് സുതാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ബെഞ്ച്. ഹൈക്കോടതി പിന്നെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അത് വാഗ്ദാനമാണെങ്കിൽ അതിനുവേണ്ടി സമരം നടന്നപ്പോ ഈ പന്നി രവീന്ദ്രൻ നിങ്ങളുടെ നേതാക്കളും വരുന്നല്ലോ, അത് നടക്കത്തില്ല അറിയത്തില്ലായിരുന്നു. അറിയാത്ത കാര്യം പറയല്ലേ, അത് കാര്യങ്ങൾ പഠിച്ച് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കേരളത്തിൽ ഇത് തീരുമാനിച്ചാൽ
ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചാൽ മാത്രമേ ഞങ്ങൾ പരിശ്രമിച്ചോ ഡോക്ടർ തരൂരും ഇന്ത്യ മുന്നണി ഇപ്പോഴും അദ്ദേഹം സമരത്തിനോടൊപ്പമില്ലേക്കൊണ്ടുവരാനാകില്ല എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു എംപിക്ക് വാഗ്ദാനമായി നൽകുന്നു, അതുകൊണ്ട് എന്തിനു വാഗ്ദാനമായി നൽകുന്നു? സംസ്ഥാന ഗവൺമെന്റും ഹൈക്കോടതിയും എല്ലാം ചേർന്ന് നടപ്പാക്കേണ്ട ഒരു കാര്യം കൊണ്ടുവരും എന്ന് എന്തിനു പറയുന്നു? സി എ വിഷയം അടക്കമുള്ള ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ച ഡോക്ടർ തരൂരാണ്. എല്ലാ ബില്ലുകളും പൗരത്വ തിരുവനന്തപുരത്തായതുകൊണ്ട് നമ്മൾ സിറ്റിയിലായതുകൊണ്ട് ഇടതുപക്ഷ വികസനം ഇവിടെ സ്മാർട്ട് സിറ്റി റോഡ് ഒരു വർഷമായിട്ട് പണിയാണ്. ആ ഗുണ കേവ്സ് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടല്ലോ, അതിനകത്ത് വീണ ഗുണ കേവ്സിനെക്കാളും കഷ്ടമുള്ള കേവ്സ് ആണ് ഇപ്പൊ തിരുവനന്തപുരത്തെ റോഡുകൾ. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പറഞ്ഞു രണ്ട് മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. സമയം കഴിഞ്ഞു സാർ, സമയം കഴിഞ്ഞു. ശബരി താങ്ക് യു, താങ്ക് യു, താങ്ക് യു ശബരി, താങ്ക് യു. പറഞ്ഞോളൂ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ. ആദ്യം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുക മാത്രം ചെയ്യുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളെയും കൂടെ കൂട്ടിയാലും ഇവർക്ക് ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടാൻ പോകുന്നില്ല. പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടല്ല, ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന രണ്ട് മുന്നണികളാണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വോട്ട് ചെയ്ത് കുറച്ചു നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇവിടെ ഒന്നും പാലിച്ചില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ആ സി പി ഒയിലെ പിള്ളേർ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇന്ന് കരയുന്നുണ്ട്. ആ കരയുന്ന ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് പച്ച നുണ മാത്രം അതിനെ പരിഹരിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ. സഹോദര സഹോദര തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചൂട് നല്ലപോലെ ആളിക്കത്തുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. കടുത്ത പോരാട്ടത്തിലാണ് വിശ്വപൗരൻ, വിശ്വസിക്കാവുന്ന പൗരൻ, വിശ്വാസമുള്ള പൗരൻ എന്നിങ്ങനെ മൂന്ന് തട്ടുകളിലായിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത്. ആരെയാണ് തിരുവനന്തപുരം വിശ്വസിക്കുക? ജൂൺ 4 അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കണം. സസ്പെൻസ് ത്രില്ലറാണ് തിരുവനന്തപുരത്ത്. ഗുഡ് നൈറ്റ്.